ഇന്ന് ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വൈക്കത്തേക്ക് വന്നിരിക്കുകയാണ്. സോ വൈക്കത്ത് നിന്ന് ഇവിടെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് പുതിയത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അതൊരു ചെറിയ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് അപ്പയും ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയി നോക്കുകയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പയും ചേട്ടനൊക്കെ ഓൾറെഡി പോയിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കോക്കനട്ട് എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾ വെറുതെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. സോ നമുക്കൊന്ന് പോയി നോക്കാം. ായിട്ട് വൈക്കത്ത് വന്ന കൊക്കോനട്ട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് കൊക്കോനട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം KOKONUT എന്നാണ് ഇതിൻ്റെ ഒരു സ്പെല്ലിംഗ്. നല്ലൊരു കഫേ സ്റ്റൈൽ ആംബിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ലൈറ്റിങ്സ് ആണെങ്കിലും ഇവിടെ ഓരോ എലമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഈവനിങ് ടൈമിൽ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു വൈബായിരിക്കും. അതുപോലെ തന്നെ കുറേ ചെടികളും ഒക്കെ വെച്ച് നല്ലൊരു രസമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന് വന്ന് ഇവിടെ നല്ല ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഈ ഒരു ഭാഗം പോലെ കണ്ടില്ലേ, അത് അവിടുത്തെ AC റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം AC അല്ല, ആ ട്രെയിനിൻ്റെ ഉള്ളിലാണ് കേട്ടോ AC റെസ്റ്റോറൻ്റ്. അതൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഡിന്നർ ഒക്കെ കഴിഞ്ഞു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ആണത്, നല്ല ഫുഡും ഒക്കെ നല്ലതായിരുന്നു, നല്ല സർവീസും എല്ലാം നല്ലതായിരുന്നു. അപ്പോ ഇവാൻ എന്താ ഇഷ്ടമായത്? ചിക്കനും കുബൂസും ഇഷ്ടമായി അല്ലേ. ക്യാരം ബോർഡ്, അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ടു അല്ലെ. ആ എൻട്രൻസ് ഒക്കെ കേറി പോകുന്ന ഭാഗം ഒക്കെ നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇരുന്നോടത്ത് എ സി ആയിരുന്നില്ല, എ സി ആയിട്ട് ഇരിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ അതിലും കൂടുതലും ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പുറത്തായിരുന്നു. അപ്പൊ ഞങ്ങള് പുറത്ത് തന്നെയാണ് ഇരുന്നത്. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ലൊരു വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.